എടാ ആരാടാ രാവിലെ തന്നെ പാട്ടൊക്കെ വെച്ചേക്കുന്നത്? ആ ഷിൻജാനും പിഞ്ചാനും സ്കൂളിൽ പോയില്ല ഇതുവരെ ആയിട്ട്. ഞാനൊന്ന് പോയി നോക്കട്ടെ അവിടെ എന്താ പരിപാടിയെന്ന്. ഇതെന്താടാ ഇവിടെ ഫുള്ള് കൊടി? ഇന്നെന്താണ് ഇവിടെ ഫുള്ള് കൊടി? എടാ നമ്മുടെ വീടിന്റെ മേലെ ഫുള്ള് കൊടിയാണല്ലോ, ഇത് ആരാണ് ഇത്രയും കൊടികളൊക്കെ അവിടെ കൊണ്ടുവച്ചത്? എന്റെ ആളി, അത് ഇന്ത്യന്റെ കൊടിയാ? അതെന്തര് എടാ ഈ നല്ല കാറ്റ് വരുന്നുണ്ടാ, നല്ല കാറ്റ് വന്നപ്പോ നോക്കിയ കൊടി ദേ പറന്നു തുടങ്ങി. കൊള്ളാലോ ഇത്, ഇതെന്താണ് ആവോ ഇന്ന്? എടാ ഷിൻചാന പിഞ്ചാന നിങ്ങൾ എവിടെ? ഫ്രാങ്ക്ലിൻ ബൈ ഫ്രണ്ടിലോട്ട് പോ, ഞങ്ങൾ അവിടെ ഉണ്ട്. ആ അതെ വരുന്നത്, ആ വരുന്നത്. എടാ നമുക്ക് വീടിന്റെ മേലെ ഞാൻ കയറി നോക്കട്ടെടാ, ഇവിടെ എത്ര കൊടിയാടാ ഇത്? ഇതെന്താ കൊടി വീടാ? എന്റെ അളിയ, ആ ഷിൻചാന പിഞ്ചാന എടുത്ത് ചോദിക്കട്ടെ സംഭവം എന്താണാവോ എന്തോ, എനിക്ക് അറിയാൻ പാടില്ല. ആ ഇവിടെ നിന്നാണ് ഈ പാട്ടും കാര്യങ്ങളൊക്കെ വന്നത്. എടാ ഷിൻചാനെ ഇതെന്തോ അവിടെ കൊടി? ഫ്രാങ്ക്ലിൻ ബൈ, ഞാനും പിഞ്ചാനും ഇന്ത്യ നില വന്നത്. ഞങ്ങക്ക് ഇന്ന് അവിടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, സ്വാതന്ത്ര്യം കിട്ടിയ ഡേ ആണ് ഇന്ന്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഫ്ലാഗ്. ആ ഫ്രാങ്ക്ലിൻ ബൈ, ഇന്ന് ഞങ്ങളുടെ സ്കൂളിൽ കൊറേ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്ത്യന്റെ. കൊള്ളാല പരിപാടി, എന്നെ കൊണ്ടുപോടാ. ഫ്രാങ്ക്ലിൻ ബൈ, അങ്ങനെ പിള്ളേര് മാത്രമേ ഉള്ള ഫ്രാങ്ക്ലിൻ ബൈ, വലിയവരൊന്നും ഇല്ല. അത് ശരി. പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ, ആടെ പിഞ്ചാനെ പറ പറ. പിന്നെ നമ്മളെ മറ്റേ വൈറ്റ് ഹൗസ് ഇല്ലേ? ആ വൈറ്റ് ഹൗസില് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്, മോദിയൊക്കെ വരുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടത്. മറ്റേ മോദിജി ഇല്ലേ, നമ്മുടെ പ്രൈം മിനിസ്റ്റർ. എനിക്കൊക്കെ അറിയാ കേട്ടോ, നീ അത് വിട്, നമ്മള് പത്രമൊക്കെ ന്യൂസൊക്കെ കാണാറുള്ളതാണ്. ആ ഫ്രാങ്ക്ലിൻ ബൈ, അപ്പൊ എന്തായാലും അങ്ങോട്ട് പോയി നോക്കി നോക്കി, അവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സ്കൂളിൽ എന്തായാലും വരാൻ പറ്റത്തില്ല. ഞങ്ങളെ സ്കൂളിനോട് കൊണ്ടാക്കിത്തായോ, പരിപാടി തുടങ്ങാറായി. എടാ ഞാനൊന്ന് കുളിച്ച് റെഡി ആവട്ടറ. ആ പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ, മറ്റേ നമ്മുടെ ഡ്രസ്സിന്റെ റൂമില് ഞങ്ങളൊരു ഇന്ത്യന്റെ ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട്, അതെന്തായാലും മാറ്റിയിട്ടേക്ക് കേട്ടാ. അത് ശരി, കൊള്ളാലോ. എടാ നിങ്ങക്ക് എവിടെ നിന്ന് കിട്ടി ഈ പൈസ ഒക്കെ? ഈ ഫ്ലാഗ് മേടിക്കാനും അതുമാതിരി തന്നെ ഡ്രസ്സൊക്കെ മേടിക്കാൻ എവിടെ പൈസ കിട്ടിയത് ഷിൻചാനെ? ഫ്രാങ്ക്ലിൻ ബൈ, അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ അവിടെ കിടന്ന് ഉറങ്ങണം, ഞങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ നിന്നില്ല. പൈസ അവിടെ നിലത്ത് ആ പൈസ എടുത്ത്, പൈസ എടുത്ത്. എടാ എന്റെ കയ്യിൽ ആ പൈസ മൊത്തം എടുത്താ? ആ പൈസ മൊത്തം പൈസ എടുത്ത് തകഞ്ഞില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഫ്രണ്ടിലോട്ട് വന്നെങ്കിൽ ഫ്രണ്ടിൽ വേറെ കുറച്ച് പൈസ ഇരിക്കുന്നത്, അതും എടുത്തിട്ട് നേരെ സാധനങ്ങൾ മേടിച്ച്. ഏടാ അതെന്റെ എന്റെ പൈസ. ആ എന്തേലും ആവട്ടെ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ ഗൈസ്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ ഇന്ത്യനെയും അതുമാതിരി തന്നെ ഗാന്ധിജിനെ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, ചാനൽ ഇപ്പോഴേ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാതിരി ജവഹർലാൽ നെഹ്റുവിനെ, സുഭാഷ് ചന്ദ്രബോസിനെ ഒക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എന്ന്. ഓക്കെ, നമുക്കൊന്ന് സ്വാതന്ത്ര്യം കിട്ടിയ ഡേ അല്ലേ. അപ്പൊ മറക്കണ്ട, ഗാന്ധിജിനെ ഇഷ്ടമെങ്കിൽ ഇപ്പോഴെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പൊ എന്തായാലും ഡ്രസ്സൊക്കെ ഞാൻ ഒന്ന് മാറട്ടോ. ഡ്രസ്സ് ഉണ്ടെന്നാ നമ്മുടെ അടുത്ത് പറഞ്ഞത്, അത് എന്തൊരു ഡ്രസ്സിനാവോ എന്തോ. അപ്പൊ ഇന്ന് നമുക്കൊരു ഐഡിയ ഉണ്ട് കേട്ടാ. ഐഡിയ ഞാൻ പറഞ്ഞത്, ഇതിലിപ്പോ ഏതാ ഡ്രസ്സ്, നമ്മൾ പുതിയ ഡ്രസ് ഷോപ്പ് കൊണ്ടുവന്ന കാരണം നമുക്കൊരു ഐഡിയ ഇല്ല. നമുക്ക് ഈ തൽക്കാലം ഈ പാന്റ് ഇടാം. ഓക്കെ, സെറ്റ് സെറ്റ് സെറ്റ്, ഈ പാന്റ് ഇടാം. ഷർട്ട് നമുക്ക് എന്തായാലും മാറ്റാം തൽക്കാലം. നമുക്കിപ്പോ ഈ ഡ്രസ് ഷോപ്പിൽ നിന്ന് ഷർട്ട് ഇടാം. ഓക്കെ, നമുക്ക് ഇവിടെ രണ്ട് ടൈപ്പ് ഓഫ് ഡ്രസ്സുകൾ ഉണ്ട്. ഓക്കെ, ഫ്രാങ്ക്ലിൻ, നമുക്ക് അപ്പർ മേലത്തെ ഡ്രസ്സല്ലേ നമുക്ക് മാറ്റേണ്ടത്. നമുക്ക് എടാ അവര് പറഞ്ഞ ഡ്രസ് എവിടാ, എവിടെ ഇങ്ങനെ പോയാലോ, നമുക്ക് ഉച്ചയ്ക്ക് വെറൈറ്റി ആയാലോ. നമുക്ക് ഇതിലുണ്ട് ഡ്രസ്, ഇതില് ഇതിലില്ല, ഇതിലില്ല. എന്നാലും അവര് പറഞ്ഞ ഡ്രസ് എവിടാ, ഇതിലുണ്ടാ? ആ കൊള്ളാല ഡ്രസ്, ഇത് കൊള്ളാം. ഇനി ഉണ്ടാവോ ഡ്രസ്? ഇനി ഉണ്ട് തോന്നുന്നുണ്ട്. ഇതില് ഒരെണ്ണ, ഓ ഇത് മതി, ഇത് സെറ്റ് 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 സെറ്റ്, ഇത് മതി, ഇത് മതി, മതി. ഓക്കെ ആളിയ, ഇപ്പോഴാണ് ഒരു ചെത്തുച്ചുള്ളനായത് ഞാൻ അല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അവരെ സ്കൂളിൽ കൊണ്ടാക്കാം. സംഭവം എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആണ്, അപ്പൊ പ്രസിഡന്റ് ഒക്കെ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് ഷിൻചാന്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രസിഡന്റിന്റെ അടുത്ത് ചോദിക്കാം. നമ്മുടെ സിറ്റിയില് ഒരു സ്ഥലമുണ്ട് ഗൈസ്, ആ സ്ഥലത്തോട്ട് ആരും ഇതുവരെ പോയിട്ടില്ല. ആ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് വെച്ചുകഴിഞ്ഞാലുണ്ടല്ലോ, സെക്ടർ 257 എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. ആ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ലോസ് ആഞ്ചലസ് സിറ്റി നിന്ന് ആരും പോയിട്ടില്ല, ദീ ഭാഗത്തായിട്ടാ ഉള്ളത്. ഫ്രാങ്ക്ലിൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗൈസ് അവിടത്തെ മിസൈലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഫുള്ള് മിലിറ്ററി സെക്ഷൻ ആണ് ഗൈസ്. അവിടെ ഉണ്ടല്ലോ ഈ സെക്ടർ, അയ്യോ പേര് തെറ്റിപ്പോയി, സെക്ടർ 257 അല്ലേ, 57 56. ആ 57 തോന്നുന്നുണ്ട്. ആ സ്ഥലത്തുണ്ടല്ലോ ഫുള്ള് ഇല്ലീഗൽ, എല്ലാം ഫുള്ള്
നമ്മൾ കാണാത്ത സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പിന്നെ ഫുള്ള് ഇല്ലീഗലും കുറെ സംഭവങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ എന്താ സംഭവം വെച്ചിട്ടുണ്ടല്ല, അവിടെ ഇതുവരെ പോയിട്ടുള്ള ആൾക്കാരും തിരിച്ചു വന്നിട്ടില്ല, മനസ്സിലായ? അവിടെ പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ പറ്റത്തില്ല, അങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയിരുന്നു, നമുക്ക് ചോദിച്ചു നോക്കാം, നമുക്ക് ഇന്ന് കാണാൻ ഒരു പെർമിഷൻ തരുമോ എന്ന്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. ഷിൻചാനെ പിന്നെ അടുത്ത് പറയണ്ട കേട്ടാ, കാരണം ചെറിയ പിള്ളേരല്ലേ. അപ്പൊ ഞാൻ എന്തായാലും അവരെന്തായാലും സ്കൂളിൽ കൊണ്ടാകട്ടെ, സ്കൂളിൽ വല്ല പരിപാടി ഉണ്ടാവുക അപ്പോ എന്തോ. അപ്പോൾ ഈ വണ്ടി ഞാൻ എന്നും മറക്കും കേട്ടോ മാറ്റാനായിട്ട്. ഓക്കെ, എന്നും ഞാൻ മറക്കാം വണ്ടി മാറ്റാനായിട്ട്. അവിടെ ഷിൻചാനെ പിഞ്ചാനെ വാ വണ്ടി കയറി. ആ ഓക്കെ, ഷിൻചാൻ കയറി, പിഞ്ചാനെ വേഗം കയറി, വേഗം കയറി, വേഗം കയറി. ഓക്കെ, രണ്ടുപേരും കയറി. അവിടെ ഇത് പുറത്തു, അവിടെ ഇവിടെ നിങ്ങൾ കൊടി വെച്ചാ എന്റെ എല്ലാ പൈസയും കൊണ്ട് തീർത്തില്ലേ. ഫ്രാങ്ക്ലിൻ ബൈ ഒരു ഇൻഡിപെൻഡൻസ് വർഷത്തിൽ ഒരിക്കലല്ലേ വരുന്നത് ഫ്രാങ്ക്ലിൻ ബൈ, അപ്പൊ അതുകൊണ്ടല്ലേ ഞാൻ ചെയ്തത്. ഓക്കെ ഓക്കെ, അത് കുഴപ്പമൊന്നുമില്ല, നമ്മളെ ഗാന്ധിജിക്കും നമ്മുടെ ഇന്ത്യക്കും വേണ്ടിട്ടല്ലേ. അയ്യോ, ഇൻഡിപെൻഡൻസ് ആയിട്ട് ആദ്യമായിട്ടൊരു വണ്ടി ഇടിച്ചല്ലോ ദൈവമേ. അടി ഇവൻ എന്താ സമ്മതിക്കാത്തത് പോവാൻ? ഞാനിന്ന് ഫ്രണ്ട് അടുത്ത് പോട്ടെ, എന്റെ പൊന്നു ചേട്ടാ അളിയ, ഇടത് എന്തുവാണ് ഒരു പുക കണ്ടത് നിങ്ങൾ കണ്ടായിരുന്നോ? ഞാനും കണ്ടായിരുന്നു ഒരു പുക. അപ്പൊ നമുക്ക് എന്തായാലും ഇവരെന്തായാലും സ്കൂളിലോട്ട് കൊണ്ടാക്കി തരാം. എടാ സ്കൂളില് എന്താടാ പ്രോഗ്രാം ഒക്കെ ഉള്ളത്? ഫ്രാങ്ക്ലിൻ ബൈ സ്കൂളിൽ നമ്മള് മറ്റേ ഇൻഡിപെൻഡൻസ് ആൾക്കാരുടെ ഇതുമാതിരൊക്കെ നടക്കാ. നിന്റെ വേഷം എന്താണ്? എന്റെ വേഷം ഗാന്ധിജിയാണ് ഫ്രാങ്ക്ലിൻ ബൈ. പിഞ്ചാന് നിന്റെതോ? എന്റെ വേഷം, എനിക്ക് വേഷമല്ല ഫ്രാങ്ക്ലിൻ ബൈക്ക് തന്നില്ല. ആ അത് ഫ്രാങ്ക്ലിൻ ബൈ, സംഭവം വെച്ചാലേ ഈ നമ്മുടെ പിഞ്ചാൻ ഉണ്ടല്ലോ, പിഞ്ചാൻ ഇച്ചിരി കുറുമ്പ് കൂടുതലാണ്. അപ്പൊ ഒരു വേഷം കൊടുത്തിട്ടും ശരിയാകത്തില്ല. അപ്പൊ അതൊരു ടീച്ചർ പറഞ്ഞത് നീ ഒരു വേഷം ചെയ്യണ പറഞ്ഞത്. ഫ്രാങ്ക്ലിൻ ബൈ ഫ്രണ്ടിലോട്ട് പോ, ഫ്രണ്ടിലോട്ട് പോ, ഫ്രണ്ടിലാണ് കുറെ സംഭവങ്ങളൊക്കെ ഉള്ളത്. ഫ്രണ്ടിലാ? ആ ഇതാണല്ലോ വഴി, ഞാൻ ലെഫ്റ്റ് എടുത്ത് പോയി എന്റെ അളിയ. ഓക്കെ, ഫ്രണ്ടില് എടാ സ്കൂളിലും കുറെ കൊടികളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മോനെ. ഓ ബെല്ലടിച്ച് 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 എന്റെ അളിയോ, എടാ ഇത് ഇത് കിടില സാധനായി. ഓ ഇവനെന്തായാലും ഞാൻ ഇറക്കട്ടെ എടാ ചിഞ്ചാനെ പിഞ്ചാനെ. ഓക്കെ എടാ ചിഞ്ചാനെ പിഞ്ചാനെ, ഞാൻ എന്തായാലും ഒരു ഈവനിങ്ങില് വരാം. ഓക്കെ എവിടെ? ആ ഇപ്പറത്തുണ്ടാ, ഞാൻ ഒരു ഈവനിങ്ങില് എടാ പോയിച്ചു വരാം. ഓടെ പിഞ്ചാന്, നിങ്ങള് പിന്നെ ഫോൺ വിളിച്ചാ മതി. എടാ ബൈ എടാ ബൈ എടാ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും മറ്റേ വൈറ്റ് ഹൗസിലോട്ട് പോവാം. വൈറ്റ് ഹൗസ് എന്നാണ് പറഞ്ഞത് അല്ലെ? വൈറ്റ് ഹൗസിലോട്ട് പോവാം. വൈറ്റ് ഹൗസ് വരുന്നത് നമ്മുടെ ഒബ്സർവേറ്ററിയിലാണ് ലൊക്കേഷൻ, അവിടെയാണ് ഈ വൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകട്ടാ. അവിടെ എന്തൊക്കെയാ പ്രസിഡന്റ്, അങ്ങനെ എന്തൊക്കെ എന്താണ് പറഞ്ഞത്? അപ്പൊ നമുക്ക് പ്രസിഡന്റിന്റെ അടുത്ത് ഒരു പെർമിഷൻ ചോദിക്കാം. ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, എന്തായാലും തരാണ്ടിരിക്കില്ല പ്രസിഡന്റ്, പൊക്കോളം പറയും. കാരണം ഇൻഡിപെൻഡൻസ് ഡേക്ക് പ്രസിഡന്റിന്റെ അടുത്ത് എന്ത് ചോദിച്ചാലും ഓക്കെ പറയും, അത് വരെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതുവരെ ആരും ചോദിക്കാത്ത കാര്യമാണ് നമ്മൾ ചോദിക്കാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. സെക്ടർ 257 അതാണ് നമ്മുടെ സ്ഥലം. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് പാൻസർ, ബസൂക, മിലിറ്ററി, പിന്നെ അതുമാതിരി തന്നെ ആ ഇതിലോ ഐലൻഡിന്റെ സാധാരണ ഒരു ഐലൻഡിന്റെ 4 പുറം ഉണ്ടാവാറ്, ഇത് 8 പുറം ഉണ്ട് ഐലൻഡിന്. 8 അതായത് സർക്കിൾ ടൈപ്പാണ് ആ ഐലൻഡ്. മൊത്തം മിസൈലും ഗണ്ണുകളും റോക്കറ്റ് ലോഞ്ചറൊക്കെ സെറ്റ് ആക്കിയേക്കാണ്. കാരണം പുറത്തുനിന്ന് അവർക്ക് അടക്കാൻ പറ്റത്തില്ലല്ലോ, പാടില്ലല്ലോ, മനസ്സിലായാ? അവിടെയാണ് ഈ പറയുന്ന എക്സ്പെരിമെന്റുകളും കാര്യങ്ങളൊക്കെ നടക്കണത്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം, വൈറ്റ് ഹൗസിലോട്ട് പോവാം. നമ്മളപ്പോ ഓൾമോസ്റ്റ് എത്താറായിട്ടുണ്ട്. ഈ ഭാഗത്ത് എന്ന് റൈറ്റ് എടുത്തു കഴിഞ്ഞാല് നമ്മളെ മറ്റേ സ്ഥലത്തി. ഇവിടെ എന്തോ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ, പക്ഷെ പോലീസുകാരെ കാണുന്നില്ലല്ലോ. സാധാരണ ചെക്കിങ്ങിന് മിലിറ്ററിക്കാര് പോലീസുകാരും എടാ അറ്റത്തുണ്ട് കേട്ടാ. എനിക്കൊന്നെ സമയം, ഓ എനിക്കൊന്നെ അവിടെ ഉണ്ടായിരിക്കും എല്ലാവരും, മനസ്സിലായോ? സെക്യൂരിറ്റികളൊക്കെ അവിടെ ഉണ്ടാവും, സംഭവം പ്രസിഡന്റ് വരല്ലേ. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ചെക്കിങ് ആട്ടാ. നമുക്ക് ഗണ്ണ് പോലും എടുക്കാൻ പറ്റത്തില്ല. ഇവിടെ സെക്യൂരിറ്റി ഉണ്ട്, ലോക്കൽ പോലീസ് ഉണ്ട്, മിലിറ്ററി ഉണ്ട്, അതുമാതിരി തന്നെ എന്തൊക്കെ ഉണ്ട്. ഓ ഇവിടെ നിന്നൊക്കെ സ്പീഡ് ട്രാക്കൊക്കെ വെച്ചേക്കാണ് പതിയെ പോകാൻ വേണ്ടിട്ട്, ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് മൂടിയൊക്കെ ആട്ടാ. ഓക്കെ സാധാ പോലീസ്, മിലിറ്ററി, ഒയ്യോ FBI എല്ലാരും ഉണ്ടല്ലോ എന്റെ ആളിയ. നമുക്കിപ്പോ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യും. നമ്മ വണ്ടി ഇപ്പൊ തൽക്കാലം ഇപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാം. ഓക്കെ സെറ്റ്. എന്റെ ആളി, ഓ എന്റെ മോനെ, എടാ ഇവിടെ CCTV ഉണ്ട് കേട്ടാ, ഫുൾ 24-hour CCTV ആന്ന് തോന്നുന്നു കേട്ടാ. ഇവിടെ ഫുള്ള് പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേതാ ഇതേത് VIP കാറാണ്. ഓ ഇതേത് VIP, ഇതേത് VIP വണ്ടി കേട്ടാ ആളിയ. എന്റെ മോനെ, പ്രസിഡന്റ് വന്ന കാറ് നോക്കിയേ, ദേ മിലിറ്ററിത്തെ കേണല ആൾക്കാരൊക്കെ ഹയർ റാങ്കിലും പൊസിഷനിലൊക്കെ ഉള്ള ആൾക്കാരാണത്. എന്റെ ഏതാ ദേ ഇവിടെ തേടി പെണ്ണു ചെക്കന് ഫോട്ടോ എടുക്കുന്നത് ആളിയ.
എടാ ഇതാണ് വിഷയം, അത് ഇന്ത്യന്റെ ഫ്ലാഗ് നമ്മുടെ ലോസ് ആൻഡ സിറ്റിയിലോട്ട് കൊണ്ടുവന്നേക്കണത്. മോനെ ദേ നിക്കുന്ന പ്രസിഡന്റ് ഗൈസ് ഗ്ലാസ് വെച്ചേക്കണോ കണ്ട, ബുള്ളറ്റ് പ്രൂഫ് ആണ്. അതായത് ലോങ് എന്നൊക്കെ അറിയാല, പ്രസിഡന്റ് വരുമ്പോ കൊറേ ഹേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അപ്പൊ വെടി വെച്ച് കൊല്ലാണ്ടിരിക്കാൻ വേണ്ടി പ്രൊട്ടക്ഷൻ ആയിട്ട് വെച്ചേക്കണോ നോക്കിയേ. ഗ്ലാസും കാര്യങ്ങളൊക്കെ മോനെ. അപ്പൊ ഇതിന്റെ മേലെ ആരും ഞാൻ കണ്ടായിരുന്നു കേട്ടാ, ആരും ഞാൻ കണ്ടായിരുന്നു. കേട്ടോ ഇതെന്തൊരു വണ്ടിയടാ, ഇതെന്തൊരു ഹാക്കിങ്ങിന്റെ ഒക്കെ എന്തൊരു വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. മിസൈൽ ഇത് സംഭവം വെച്ചാല് മിസൈല് ലോക്കായി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരാൾ മിസൈൽ ഇട്ടുണ്ടല്ല, ആ മിസൈല് തിരിച്ചു പോയിട്ട് ആ വിട്ട ആൾക്കാരുടെ വണ്ടി തന്നെ പോയി പൊട്ടി ഇടിക്കും, മനസ്സിലായ? അതാണ് സംഭവം. ഹാക്കൊക്കെ ചെയ്ത് സംഭവം സെറ്റ് ചെയ്തില്ലേ, അതിന്റെ സംഭവമാണ് എന്റെ അളിയ. ഇതൊക്കെടാ വണ്ടിയുടെ മേലില് മിഷേ ഗണ്ണ് വെച്ചിട്ട്, ഓ അത് നിക്കുന്ന സ്ഥലം നോക്കിയേ. പിന്നെ അതുമാതിരി തന്നെ മിഷേ ഗണ്ണ്, ഓ അത് ലോങ്ങിലോട്ട്. എടാ ഇതിന്റെ ഒക്കെ ഒരു ബുള്ളറ്റ് ഇട്ട് നമ്മുടെ ശരീരം രണ്ട് കഷ്ണാകും, അത്രയും വലിയ ബുള്ളറ്റാ. ഇവിടെ ഉണ്ട് സെക്യൂരിറ്റി, ഫുൾ ഹൈലി സെക്യൂരിറ്റി ആക്കി വെച്ചേക്കാട്ടോ നമ്മുടെ പ്രസിഡന്റ് ഉള്ള കാരണം. അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ പ്രസിഡന്റിന്റെ അടുത്ത് ചോദിച്ച് നോക്ക്, അതാരെ വിളിക്കാം. ഓക്കെ ഇവിടെ ആൾക്കാരും കുറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട്, രണ്ട് സൈഡിലുണ്ട്, രണ്ട് സൈഡിലുണ്ട് മറ്റേ ഹാക്ക് ചെയ്യുന്ന വണ്ടി. അപ്പൊ നമുക്ക് എന്തായാലും പോയി ചോദിച്ചു നോക്കട്ടെ, ഞാൻ എന്തായാലും സമ്മതിക്കോ ഇല്ലെന്നൊന്നും അറിയത്തില്ല, പക്ഷെ നമുക്ക് ചോദിച്ചു നോക്കാം. എല്ലാം സമ്മതിക്കാണെന്ന് നമുക്ക് ലോട്ടറി കിട്ടോല ആളിയ, നമുക്ക് ചോദിച്ചു നോക്കട്ടെ. വെയിറ്റ് 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 മോനെ, പേര് ഫ്രാങ്ക്ലിൻ. അന്ന് സാറേ എന്താണ് വേണ്ടത്, നിന്റെ ആഗ്രഹം സാധിച്ചിരുന്ന ആഗസ്റ്റ് 15 എനിക്കൊരു ആഗ്രഹമുണ്ട് സാറേ, നമ്മുടെ സീക്രട്ട് മിലിറ്ററി ബേസിൽ അങ്ങോട്ട് പോണം. എടാ സിറ്റിയിൽ നമ്മുടെ മൂന്ന് മിലിറ്ററി ബേസ് ഉണ്ട്, ഒന്ന് വന്നൊരു സാൻഡിയില്. സാൻഡിയില ഇവിടത്തെ മിലിറ്ററി ബേസ്. ഓക്കെ ഓക്കെ. പിന്നെ ഒന്ന് നമ്മുടെ ഇതാണുള്ളത് സെക്ടർ 257 ആണുള്ളത്. ഓ പിന്നെ സാധാരണ നോർമൽ മിലിറ്ററി ബേസ്. സാർ എനിക്ക് മറ്റേ 250 പോകേണ്ടത്. അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, അത് ഇച്ചിരി പ്രശ്നമാണ്. അതില് ഭയങ്കര കോൺസിക്വൻസ് ഒക്കെ ഉള്ള സ്ഥലമാണ് സാർ. സാറല്ലേ പറഞ്ഞത് എന്തോ ആഗ്രഹം സാധിച്ചതാണ്. എനിക്ക് നിനക്ക് ഒരു വട്ടം പോവാം, അത് നിനക്ക് മാത്രമേ പോവാൻ പറ്റുള്ളൂ. ഓക്കെ പിന്നെ പോയി കഴിഞ്ഞാൽ നിന്റെ ഓർമ്മ കിടക്കും, ഒരു സംഭവത്തോട് നിന്റെ തല സ്കാൻ ചെയ്തു എല്ലാ കാര്യവും നീ മറന്നുപോകും. അതൊന്നും കുഴപ്പമൊന്നുമില്ല സാറേ. അല്ല പിന്നെന്തിനാണ് ഞാൻ കാണാൻ പോണത്? പിന്നെ ഫ്രാങ്ക്ലിന് എന്റെ സന്തോഷത്തിന് പുതിയൊരു മിലിറ്ററി ഗാരേജ് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു മറ്റേ സോംബി അറ്റാക്ക് ചെയ്ത് നമ്മുടെ സിറ്റിസൻസിനെ രക്ഷപ്പെടുത്തണത്. അപ്പൊ അതിന്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള അവസരം കാണാൻ കീട്ടിലെ വീഡിയോ ആണ്. സോംബി അറ്റാക്ക് വന്നിട്ട് ചിഞ്ചാനും പിഞ്ചാനൊക്കെ ഓടണം ഓട്ടം കാണായിരുന്നു. ഓയ്യോ ഒന്നും പറയണ്ട, മുട്ട കോമഡി ആയിരുന്നു. നിങ്ങൾ എന്തായാലും അത് കാണാൻ മസ്റ്റേജ് ഒക്കെ ചാനൽ ചെക്ക് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എന്തായാലും മറ്റോടത്തോട്ട് പോകാം. ഉറക്കം വന്നിട്ടേ ഫ്രാങ്കിൽ ഞാനും കുറച്ചിട്ട് ഉറങ്ങിയുള്ളു. അപ്പൊ തന്നെ മറ്റേ നമ്മുടെ നാഷണൽ സോങ് ദേശീയ ഗാനം വന്ന കാരണം നമ്മൾ പെട്ടെന്ന് എണീറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും സാൻഡിലുള്ള മറ്റേ സ്ഥലത്തോട്ട് പോയി നോക്കാം. ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് സെക്ടർ 257 നമുക്ക് വേറൊരു ദിവസം പോകും, കാരണം അവിടെ കുറെ സംഭവങ്ങളെടുത്ത് കാണാനായിട്ട്. അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ കണ്ടില്ലേ ഭയങ്കര, നിങ്ങൾക്ക് അറിയാമെന്ന് അറിയത്തില്ല, സെക്ടർ 27 എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറസും ഇല്ലീഗലി നടക്കുന്നതും അങ്ങനത്തെ ഒക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണത്. ഓക്കെ ഏലിയൻസിനൊക്കെ കൊണ്ടത് ബോഡിയൊക്കെ അങ്ങോട്ടൊക്കെ കൊണ്ടുപോവുക റിസർച്ചിനും കാര്യങ്ങൾക്കൊക്കെ. ഓക്കെ എടാ ഇവിടൊക്കെ ഫുള്ള്, ഓ ഇവിടൊക്കെ ഫുള്ള് ഇന്ത്യൻ്റെ ഫ്ലാഗ് കേട്ടോ. ഓ ഗൈസ് ഇങ്ങനെ വേണം നമ്മുടെ ദേശീയ നമ്മുടെ കൺട്രീനോട് സ്നേഹം കണ്ട, ഇങ്ങനെ വേണം. ഇനി നിങ്ങൾ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ കൂടെ മതി. ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, നമ്മൾ ഗാന്ധിജീനൊക്കെ ഇഷ്ടമുള്ള എല്ലാവരും ഇപ്പോഴത്തെ ഇവിടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഇന്ത്യനെ ഇഷ്ടമുള്ളവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ അടി ഇവിടെ ഉണ്ടല്ലോടാ, ഓ ഇവിടെ ഫുള്ള് സാധനം ഭയങ്കര മെനക്കേടാണ്. അപ്പൊ നമ്മളിപ്പോൾ ആയിട്ടുണ്ടത് ദീക ഭാഗത്തായിട്ടാണ് ഇത് വരുന്നത്, പക്ഷെ ഇതിന്റെ എൻട്രൻസ് എവിടെയാണെനിക്ക് അറിയത്തില്ല കേട്ടോ. അതെ അതെ, ഇതാ കാണാൻ തന്നെ എൻട്രൻസ്. ഇതാണ് ഇപ്പൊ നമ്മൾ താൽക്കാലികമായിട്ടുള്ളത് ഒരു മിലിറ്ററി, എന്താ പറയാ മിലിറ്ററി.
മിലിറ്ററിയുടെ സ്ഥലം അങ്ങനെ പറഞ്ഞാൽ മതി, അത് മതി നമുക്ക്. അപ്പൊ ഇതാണ് സ്ഥലം. ഓക്കെ, നമുക്ക് ആട് ചോദിച്ചേക്കാം. ഹലോ സാറെ, മറ്റേ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞിട്ട് വരുന്നതാണ്. ഫ്രാങ്ക്ലിൻ അല്ലേ ഇത്? ആ അതെ 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 അതെ. ഓക്കെ, ഒരു സാധനം തൊടാൻ പാടില്ല, പോയി കണ്ടോ, ഒന്നിലും കേറാനും പാടില്ല, ജസ്റ്റ് കാണാൻ മാത്രമേ പാടുള്ളൂ. ഫോൺ എടുക്കാനോ പിടിക്കാനോ വീഡിയോ ഫോട്ടോ എടുക്കാനോ പറ്റത്തില്ല. എങ്ങാനും ഇതിൽ വല്ലതും ചെയ്തു കഴിഞ്ഞാൽ ഫ്രാങ്ക്ലിൻ 10 വർഷത്തേക്ക് ജയിലായിരിക്കും. ഓക്കെ സാർ, ഓക്കെ സാർ, ഓക്കെ സാറേ. എടാ 10 വർഷം ജയില, അളിയ ജയിലൊക്കെ പോയിക്കട തീർന്നു കഥാ ഖത്തം. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയ. 10 വർഷം ഓക്കെ, ഇങ്ങനെ പോയിട്ട് അപ്പുറത്തൂടാണ് എക്സിറ്റ്. ഓക്കെ ഓക്കെ, ഇവിടെ വണ്ടി ഒക്കെ കേട്ടാ മോനെ, നമുക്കിപ്പോ തൽക്കാലം വണ്ടി ഇവിടെ ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ആ കാണുന്നതാണ് അപ്പൊ എൻട്രൻസ്. ഓക്കെ, ഇപ്പൊ നമ്മളിപ്പോ ആദ്യമായിട്ടാണ് കഴിച്ചു, നമ്മൾ ആദ്യമായിട്ടാണ് മിലിറ്ററി ഗ്യാരേജിലോട്ട് കയറാൻ പോണത്. മിലിറ്ററി പ്ലേസിലോട്ട് കയറാൻ പോണത് ആളിയ, അതും നമുക്ക് ഇത് പെർമിഷൻ ഉണ്ടായിട്ട്. മോനെ, എടാ ഇതാരാണ് ആള്, ഇതാരാണ് ആള്, എടേ ഏ ഇതെങ്ങനെ, ഇത് ഇത് ഞാനല്ലേ. ഹലോ ബ്രദർ, ഓ ഇംഗ്ലീഷ് ആണല്ലോ ദൈവമേ, മലയാളം അറിയോ? What bro? I can't understand your language bro. അയ്യോ എടാ, എന്നാലും ഇത് നമുക്കിപ്പോ ഇംഗ്ലീഷ് അറിയില്ലല്ലോ ദൈവമേ, പഠിക്കേണ്ട സ്ഥലത്ത് പഠിച്ചാ മതിയായിരുന്നു പഠിക്കേണ്ട സമയത്ത്. എടാ എന്നാലും എവിടെയോ എന്തൊക്കെയോ ഒരു വിശപ്പശക്ക് ഉണ്ട് കണ്ടിട്ട്, എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആളിയ ഗൈസ്, ഇത് നോക്ക്, ഇത് മറ്റേ എടാ അരിഞ്ചാക്കത്, റേഷൻ കാർഡ് തുടങ്ങിയ ഇതിന്റെ ഉള്ളിൽ ഇപ്പൊ. അരിഞ്ചാക്കൊക്കെ വെച്ചിട്ട് ഓ ബുള്ളറ്റ് വരുമ്പോ മറ്റേ വെടി ബേത്ത് കൊള്ളാണ്ടിരിക്കാൻ. ഓ ദേ, ഇവിടെ ഒരു ബറ്റാലിയും പട്ടാളക്കാരൻ കേട്ടാ, എനിക്കൊന്ന് ഇവിടെ ട്രെയിനിങ് ആന്ന് തോന്നിട്ടാ. ഇനി ഗണ്ണ്, ഓ എ കെ എമ്മിന്റെ ചെറുത്. ഓക്കെ, എനിക്ക് ഇതൊരു പുതിയ ഗണ്ണ് ട്രെയിനിങ് അതിലൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ ഏതൊരു കേണൽ അവിടെ നടുക്കിൽ കോട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇതെന്താണ്, ഇവിടെ ഒന്നുമില്ല, ഇവിടെ ഒന്നുമില്ല കാവല് നിൽക്കണത്. എടാ ഇവരുടെ തോക്ക് നോക്കിയേ ആളി, ഇത് തോക്ക് കാർ അസോൾട്ട് റൈഫിൽ MK2 അതെന്തോണ്ട്. ഓ ഇവിടെയാണ് നമ്മുടെ മറ്റേ വണ്ടികളൊക്കെ ഉള്ളത് കേട്ടാ, മറ്റേ സാധനം കലാശ്നിക്കാവോ ആ സാധനം. ഓ തൊടാൻ പാടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, തൊട്ട ഞാൻ പിടിച്ചാൽ 10 വർഷം. ഓ ഇനിയിപ്പോ തൊട്ട് അറിയാണ്ടാണ് തൊട്ടത്തൊക്കെ പറഞ്ഞാൽ തീർന്ന് കഥ, 10 വർഷമാണ്. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ ഗയ. അടുത്തത് എന്റെ ആളിയ ഗൈസ്, ഈ ഹെലികോപ്റ്റർ ഇവിടെ മാത്രം ഉള്ളു കേട്ടാ, വേറെ എവിടെ ഇല്ല ഈ ഹെലികോപ്റ്റർ. മോനെ, അതും ആ ഒരു ഹെലികോപ്റ്റർ പൈലറ്റ്. എടാ ട്രെയിൻ ഉണ്ടല്ലേ, മെട്രോ. ഓ എടാ ഗൈസ്, സിറ്റിയിൽ പുതിയ മെട്രോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചിട്ടാവേ. ഓ അതെ അതെ അതെ, ഇതാണ് നമ്മുടെ സിറ്റിയിലെ മെട്രോ, പുതിയ മെട്രോ. ഓ എടാ അവിടെ നിർത്തിയേട്ടാ, അവിടെ സ്റ്റേഷൻ ഉണ്ടാ. എന്താണ് അവിടെ സ്റ്റേഷൻ? ആ അവിടെ സ്റ്റേഷൻ ഉണ്ട് കേട്ടാ മോനെ. വിഷയം വിഷയം, ഇപ്പോ ഓരോരോ സ്ഥലത്ത് സ്റ്റേഷനാണ് ആളിയ. അപ്പൊ നമുക്ക് ഈ ഹെലികോപ്റ്റർ ഉണ്ട്, ആർമിയുടെ NLN 5513 എന്ന് പറഞ്ഞിട്ടുള്ള ഹെലികോപ്റ്റർ ഉണ്ട്. ഓക്കെ, അപ്പുറത്തും അതിന്റെ സെയിം ബ്രാഞ്ചിലുള്ള ഹെലികോപ്റ്റർ ഉണ്ട്. മോനെ, 1, 2, 3 ഹെലിപാഡ് ഉണ്ട്. അതുമാതിരി തന്നെ വേറെ എന്തരാണുള്ളത്, ഇവിടെ 4 സൈഡിലും ഫുൾ പ്രൊട്ടക്ഷൻ ആട്ടാ. ഓ ഇവിടെ എന്തൊരു വരാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മറ്റേ മിലിറ്ററിയുടെ ഇതുണ്ട്, കാറുണ്ട്. ഓ അതും ബുള്ളറ്റ് പ്രൂഫ്, ഇവിടെ വെടി വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറ്റത്തില്ല. അതുമാതിരി തന്നെ പാൻസറിന്റെ പല ടൈപ്പ് ഉണ്ട് ഇവിടെ. ഓ വിഷയം വിഷയം വിഷയം. ഓ ഈ പാൻസറാണ് രസം, അപ്പുറത്തൊരു പാൻസർ ഞാൻ കണ്ടായിരുന്നു, അതാണ് രസം. നോക്കാം ഈ പാൻസറിന് മിഷേങ്ങണ്ണൂടെ ഉണ്ട് മേലയില്. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ഈ കാണുന്ന പാൻസറിന് മിഷേങ്ങണ്ണില്ല, അങ്ങനെയാണപ്പോ സംഗതി. ഓ ഇവിടെ മറ്റേ വെടി മാത്രം പോവുള്ള കേട്ടാ. പിന്നെ ഇതിന്റെ ബാഗൊക്കെ തുറക്കാൻ പറ്റും ആൾക്കാരൊക്കെ പുറത്തിറങ്ങണേലും, തൊട്ട് കഴിഞ്ഞാൽ കീക്കാലറ അടിക്കും. പിന്നെ അതുമാതിരി തന്നെ ബസ്സും ഉണ്ട്, മിലിറ്ററിയുടെ ജീപ്പും ഉണ്ട്. ഓ ഇത്ര ഉള്ള ഇവിടെ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്ട് ചെയ്തായിരുന്നുട്ടാ. അപ്പൊ നമുക്കിനി മറ്റേ സ്ഥലത്തോടെ പോകേണ്ടത് സെക്ടർ 257. നമ്മുടെ ഈ വീഡിയോക്ക് 2K 2000 ലൈക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും സെക്ടർ 57 പോയിട്ട് എല്ലാ സ്ഥലത്തും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണതായിരിക്കും. എല്ലാ ഇല്ലീഗൽസിന്റെ നോക്കും, എല്ലാം നമ്മൾ ട്രൈ ചെയ്യുകയും ചെയ്യും, അതുമാതിരി എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും 2K ലൈക്ക് ആണ്, എല്ലാവരും ഇപ്പോഴത്തെ ഇവിടെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കപ്പോ എന്തായാലും വീഡിയോ അടച്ച് വൈൻഡ് അപ്പ് ചെയ്യാൻ, കാരണം അതിൽ കുറെ സംഭവങ്ങൾ കാണാനുണ്ട് സെക്ടർ 257. അപ്പൊ ഈ വീഡിയോയിൽ തന്നെ കുറെ വലിയൊരു ലെങ്തായി മാറും, അപ്പൊ ഭയങ്കര അറിയാലോ ബോറടിക്കും. അപ്പൊ എന്തായാലും എല്ലാവരും ഇപ്പോഴത്തെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ കാര്യങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. കുറെ വീഡിയോസും കാര്യങ്ങളും നമ്മൾ ഇട്ടുണ്ട്, മറ്റേ ട്രെയിൻ മെട്രോന്റെ അല്ലെ ട്രെയിനിന്റെ, അതുമാതിരി സോംബിയുടെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചാനൽ ചെക്കൗട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയൊരു കിടക്കാറ്റി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്.